സിനിമയിൽ നമ്മൾ ഏറെ കണ്ടിട്ടുള്ളത് നായകന്മാരുടെ പ്രണയങ്ങളാണ്. നായകൻ രാവിലെ എണീറ്റ് കുളിച്ച് റെഡിയായി ഒരു വഴിക്ക് പോകുമ്പോൾ ഒരു പെൺകുട്ടിയെ കാണുന്നു, ഇഷ്ടം തോന്നുന്നു, അവളുടെ പുറകെ നടക്കുന്നു. അവളുടെ ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അയാളുടെ കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ, ത്യാഗോജ്വലമായ ത്യാഗനിർഭരമായ രംഗങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ ഒന്നിലധികം പെൺകുട്ടികളോട് അയാൾക്ക് സ്നേഹം തോന്നുന്നുണ്ടാവാം. പെൺകുട്ടികളിൽ ആർക്കെങ്കിലും തിരിച്ച് ഇങ്ങോട്ടൊരു സ്നേഹം തോന്നുന്നുണ്ടാവാം. ചിലപ്പോൾ അമ്മാവൻ്റെ മകൾ അയാളുടെ മുറപ്പെണ്ണ് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടാവും. ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് മിക്കവാറും സിനിമകളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. നമ്മളിതൊരു നായികയുടെ ആംഗിളിൽ നിന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവൾക്ക് എത്ര പ്രപ്പോസൽസ് ഇങ്ങോട്ട് വരുന്നുണ്ടാവാം, എത്ര ആളുകളോട് അവൾക്ക് അങ്ങോട്ടൊരു ഇഷ്ടം തോന്നുന്നുണ്ടാവാം. ഇങ്ങനെയുള്ള ഒരു കഥ പറച്ചിലുണ്ടാവുന്നത് മലയാള സിനിമയിൽ ഒരു പുതുമ തന്നെയാണ്. പുതുമയല്ല എന്ന് പറഞ്ഞാൽ പോലും വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് സൂപ്പർ ശരണ്യ എന്ന സിനിമ ട്രെയിലറും ടീസറും അതിലെ പാട്ടുകളും ഒക്കെ കാണുമ്പോൾ നിർബന്ധമായും തിയേറ്ററിൽ പോയി കാണണം എന്നൊരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടാവുന്നത്. സിനിമ എങ്ങനെയാണെന്ന് പറഞ്ഞാലും ആ ശ്രമത്തിനെ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്തായാലും സിനിമ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താണ് ഫീൽ ചെയ്തതെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് ഉണ്ണി എന്നാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. സൂപ്പർ ശരണ്യയുടെ പോസിറ്റീവ്സിനെ കുറിച്ച് ചോദിച്ചാൽ ഒന്നാമത്തെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഈ ആംഗിളിൽ നിന്നുകൊണ്ട് കഥ പറയാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ പ്രേമം എന്ന സിനിമയുടെ ഒരു ഫീമെയിൽ ആംഗിൾ സംഭവിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ആവാനുള്ളൊരു സാധ്യതയുണ്ട്. അതൊരു കോളേജിൻ്റെ ആംബിയൻസിൽ നിന്നുകൊണ്ട് അവിടെ ഈ പറയുന്ന പലതരത്തിൽ ഉണ്ടാവുന്ന പ്രണയ ശ്രമങ്ങളെ ഈ സിനിമയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്രണയം എന്ന് പറയുമ്പോൾ അതിൽ ടോക്സിക് ആയിട്ടുള്ള ഒത്തിരി എലമെൻറ്റുകൾ എങ്ങനെയാണ് കടന്നു വരുന്നത് എന്നുള്ളതും ഏതിനെയൊക്കെയാണ് മാനേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്നൊക്കെ സിനിമയിൽ നമ്മൾ കാണുന്നുണ്ട്. രണ്ടാമത്തെ ഒരു പോസിറ്റീവായിട്ട് തോന്നിയത് രണ്ട് മൂന്ന് കോമഡി സിറ്റുവേഷൻസാണ്. അതിൽ ഞാൻ കൈയടിച്ചു പോയ ഒരു സീനാണ് സംഭവിച്ചത്. പ്രത്യേകിച്ചും എനിക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിലൊന്ന് ക്യാൻറ്റീനിലെ ചേട്ടനാണ്. മൂന്നാമത്തെ പോസിറ്റീവായി തോന്നിയത് പാട്ടുകളാണ്. പാട്ടുകളിൽ ഒരു പുതുമ അത് റിലീസായ സമയത്ത് തന്നെ നമ്മൾ ശ്രദ്ധിച്ച ഒന്നാണ്. പക്ഷേ സിനിമയിൽ കാണുമ്പോൾ പല പാട്ടുകളും നമ്മൾ സിനിമയിൽ കാണുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഒരു ഇഷ്ടക്കൂടുതൽ തോന്നുക. അങ്ങനെ ഒരു ഇഷ്ടക്കൂടുതൽ തോന്നുന്ന ഒരു ഒരു സാഹചര്യം സിനിമ മനസ്സിലുണ്ടാക്കാത്തതുകൊണ്ടായിരിക്കാം ഇതിന് മുൻപ് ആ പാട്ടുകൾ കേൾക്കുമ്പോൾ എങ്ങനെയായിരുന്നു, അങ്ങനെ തന്നെയാണ് എനിക്ക് തിയേറ്ററിൽ കേട്ടപ്പോഴും തോന്നിയത്. പക്ഷേ നൈസായിരുന്നു. അടുത്തൊരു പോസിറ്റീവ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാമുകന്മാർ, അതായത് ഇതിന് മുൻപ് നമ്മൾ സിനിമകളിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും കണ്ടിട്ടുള്ള നല്ലവരായ കാമുകന്മാരുണ്ടല്ലോ, ആ കാമുകന്മാരുടെയൊക്കെ മറ്റൊരു വശം, അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാമുകന്മാരെ കാണിച്ച് ഇവർ ഇങ്ങനെയും ആകാം, ഇങ്ങനെയും ചെയ്യാം, ഇതിനും സാധ്യത എന്ന രീതിയിൽ അതൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്തൊരു വലിയ പോസിറ്റീവ്, നമ്മൾ ഇത്തരം സിനിമകൾ കാണുമ്പോൾ റിലേഷൻഷിപ്സ് ഒരു പ്രധാന ഘടകമായിട്ടൊക്കെ വരുമ്പോൾ സിനിമ എവിടെ കൊണ്ട് കെട്ടും എന്നുള്ള ഒരു സംവിധായകൻ്റെ കൺഫ്യൂഷൻ കൊണ്ടാണോ എന്തോ സിദ്ദിഖിനെ പോലെയുള്ള അഭിനേതാക്കളെ കൊണ്ടുവന്ന് അവർ അവസാനമാകുമ്പോഴേക്കും കുറച്ച് ഉപദേശം നൽകുക, അല്ലെങ്കിൽ നായകൻ നായികയുടെ കരണത്തടിക്കുക പോലെയുള്ള നിമിഷങ്ങളാണ് ഉണ്ടാവുക. നേരെ തിരിച്ച് ഇപ്പം നായിക നായകൻ്റെ കരണത്തടിക്കുക ഒക്കെ ചെയ്ത് അങ്ങനെയാണ് ഇതിനൊരു കൺക്ലൂഷൻ ഉണ്ടാവുക പലപ്പോഴും. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെ ഒരു സമീപകാല ക്ലീഷയായ സംഭവം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഹഠാത് ആകർഷിച്ചു. ഇനി നമുക്ക് നെഗറ്റീവ്സിലേക്ക് വരാം. ഒന്നാമത്തെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇതിലെ ശരണ്യയുടെ കഥാപാത്രം ആദ്യം പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഈ ജീവിതം എന്ന് പറയുന്നത് വെള്ളത്തിലിട്ട തടി പോലെയോ മറ്റോ ആണെന്നുള്ളത്. കഥയും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത്. കഥ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ്, ഇത് അവിടെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് അവിടെ കെട്ടാനായിരിക്കും, അതായിരിക്കും വിഷയം, ഇതായിരിക്കും വിഷയം, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. കഥ വല്ലാണ്ട് വലിഞ്ഞ് 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 എങ്ങോട്ടോ പോകുന്നത് പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. രണ്ടാമത്തൊരു നെഗറ്റീവായിട്ട് തോന്നിയത്, അത് ചിലപ്പോൾ എൻ്റെ മാത്രം തോന്നലായിരിക്കാം, പെർഫോമൻസ് സൈഡാണ്. അത് കേന്ദ്ര കഥാപാത്രങ്ങളുടേതടക്കം എനിക്കൊരു ഒരു 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 സാറ്റിസ്ഫൈങ്, ഒരു പ്രേക്ഷകൻ്റെ നിലയിൽ നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പ്രകടനം, ആ പ്രകടന മികവ്, ഇതൊക്കെ മികവായി നമ്മൾ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല തിയേറ്ററിൽ പോയി കാണുന്നെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യുമല്ലോ. പക്ഷേ എനിക്കിവിടെ പലയിടങ്ങളിലും കുറച്ച് ഓവറായി പോകുന്നില്ലേ എന്നാണ് തോന്നിയത്. അറിയാത്ത എന്തിനെയോ മിമിക് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ ഇങ്ങനെ അഭിനയിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു നിഷ്കളങ്കത കിട്ടും, ഇങ്ങനെ അഭിനയിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ആ ഒരു സാധനം കിട്ടും എന്ന് പറഞ്ഞ് എക്സ്ട്രാ ചെയ്യുന്നത് പോലെ. എന്തുകൊണ്ടോ അത്തരം പല കാര്യങ്ങൾ കൊണ്ട് മിക്കവാറും പ്രകടനങ്ങളിൽ ചില ആളുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നിരാശ ഫീൽ ചെയ്തിരുന്നു. അടുത്തൊരു നെഗറ്റീവ്, നല്ല എഡിറ്റിങ്ങിൻ്റെ അഭാവമാണ്. നേരത്തെ പറഞ്ഞ പോലെ കഥ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൊക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും സിനിമ വല്ലാണ്ട് നീളം കൂടിയതുപോലെ ഇൻ്റർവെൽ ആയപ്പോഴേക്കും ഒരു സിനിമ മുഴുവൻ കണ്ടു തീരേണ്ട സമയം ഞാൻ തിയേറ്ററിൽ ഇരുന്നതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. അതുപോലെ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴാണെങ്കിലും കുറേ കൂടി ട്രിം ചെയ്യാമായിരുന്നു സിനിമ എന്ന് തോന്നി. പലപ്പോഴും പല രംഗങ്ങളിലും ഒരു നൊസ്റ്റാൾജിയുടെ എലമെൻ്റ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കഠിന ശ്രമം ഉണ്ടായിരുന്നു, പക്ഷേ അത് എഫക്റ്റീവായി വന്നു എന്നെനിക്ക് തോന്നുന്നില്ല. മറ്റൊന്ന് പോസിറ്റീവുകളിൽ പറഞ്ഞതാണ് ഈ തമാശ രംഗങ്ങൾ. രണ്ട് മൂന്ന് തമാശ രംഗങ്ങൾ എനിക്ക് നല്ല രസമായിട്ട് തോന്നി എങ്കിൽ പോലും സിനിമയിലെ ബഹുഭൂരിപക്ഷം കൗണ്ടറുകളും, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്, പക്ഷേ നമുക്കൊന്ന് ഒന്ന് ഹൃദയം തുറന്ന് ചിരിക്കാനുള്ള ആ ഒരു സാധനം ഉണ്ടെന്ന് തോന്നിയില്ല. കഥാപാത്രങ്ങളിൽ ആരുടെയും മാനസിക സംഘർഷങ്ങളോ അവരുടെ ആ സിറ്റുവേഷനിൽ അവർ കടന്നു പോകുന്ന സംഭവങ്ങളോ ഒന്നും ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എന്നിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല. ആകെ മൊത്തം ടോട്ടൽ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ
ശരണ്യയോ സിനിമയോ എനിക്ക് സൂപ്പറായി അനുഭവപ്പെട്ടില്ല. പക്ഷേ ഇത് മോശമാണ്, ഇത് നിങ്ങൾ തിയേറ്ററിൽ പോയി സമയം കളയണ്ട എന്ന് പറയാനും തോന്നുന്നില്ല. എന്തോ എവിടെയോ ഉണ്ടായിരുന്നു, പക്ഷേ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ അത് അവതരിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾ ഈ സിനിമ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ ഒരു കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.